സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഇഷയുടെ കുഞ്ഞുമക്കളെ, സുഖമാണ് എല്ലാവർക്കും? എല്ലാവരും ഇപ്പം നല്ല എനർജറ്റിക് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട പോലെയൊന്നും അല്ല, എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. ജപമാലയൊക്കെ ചൊല്ലി എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു എനർജിയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം ഈ ഒരു ലെസണിലെ. ഓക്കെ, അപ്പം എല്ലാവരും ചാടി എഴുന്നേറ്റേ, കുരിശ് വരച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണടിച്ച് നിന്നേ സ്നേഹമുള്ള ഈശോയെ, ഇന്നൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയോട് കൂടുതൽ ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ, മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിനും നന്ദി പറയുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, വെരി ഗുഡ്, ഈശോയെ വിളിക്കും. അപ്പം എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചേ, ഈശോയെ വാ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈശോയുടെ കൂടെ നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടെ പഠിക്കാൻ പോവാണ്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടതെന്നൊന്നും നമുക്ക് പറഞ്ഞു പോവാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആ, നമ്മുടെ അമ്മമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടല്ലേ. എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ അമ്മമാർ നമ്മളെ കരുതുന്നതെന്ന് പറഞ്ഞു. നമ്മളൊരു കഥ കേട്ടു. ആ കഥയിൽ എന്തായിരുന്നു സന്ദേശം? നമ്മുടെ ഭൂമിയിലെ മാലാഖമാർ നമ്മുടെ അമ്മമാരാണെന്ന് പറഞ്ഞു. നമ്മളെ കരുതുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ അമ്മമാരാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമിയിലെ അമ്മമാരെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മ കൂടിയുണ്ടെന്ന് പറഞ്ഞു. ആ അമ്മയുടെ പേരെന്താണ്? പരിശുദ്ധ കന്യകാമറിയ. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ. എത്ര സിമ്പിളായിട്ടുള്ളൊരു അമ്മയാണല്ലേ, സിമ്പിളായിട്ടൊരു ജീവിതം നയിച്ചു. പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ ടീച്ചർ പറഞ്ഞേ? ത്യാഗവും സ്നേഹവും എളിമയൊക്കെ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ആ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥ കേട്ടു അല്ലേ. അതിൽ അമ്മയാണ് ആ കുഞ്ഞിന് ധൈര്യമായിട്ട് നിന്നതെന്ന് നമ്മൾ കേട്ടു. അങ്ങനെ ശിഷ്യന്മാർക്ക് സിഹിയോനൂടുശാലയിൽ ധൈര്യം പകർന്നതുപോലെ പരിശുദ്ധ അമ്മേനോട് നമ്മളുടെ ജീവിതത്തിലും ധൈര്യം പകരാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് ഈശോ പറഞ്ഞതിലൂടെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോപണത്തെക്കുറിച്ച് കേട്ടു അല്ലേ. സ്വർഗ്ഗാരോപണത്തിൽ എന്താ പറഞ്ഞേ? അമ്മ ജീവനോടുകൂടെ അല്ലേ, ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ജപമാലയെക്കുറിച്ച് കേട്ടല്ലേ. നമ്മുടെ ആയുധമാണ് ജപമാല എന്ന് പറഞ്ഞു. ആ ജപമാലയിൽ നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞല്ലേ. നമ്മൾ സാത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, പക്ഷേ ജപമാല കണ്ടു കഴിഞ്ഞാൽ സാത്താൻ ഓടിപ്പോകുമെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ ജപമാലയെ കൂടുതൽ സ്നേഹിക്കണം, കുടുംബ പ്രാർത്ഥനയിൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ പങ്കുചേരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് പറഞ്ഞു. അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ നല്ല സ്നേഹത്തോടെ സ്തുതി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പരിശുദ്ധ അമ്മേനെ കുറിച്ചൊരു പാട്ട് കേട്ടല്ലേ. ആ പാട്ടിലൂടെ നമുക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എത്രയോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അല്ലേ. പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഭക്തിസാന്ദ്രമായൊരു പാട്ടായിരുന്നു അല്ലേ. ആ പാട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പാടണമെന്ന് പറഞ്ഞായിരുന്നു. പാടിയോ? എല്ലാവരും പാടിയോ അല്ലേ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു. ഓക്കെ, എല്ലാവരും നല്ല മക്കളാണേ. ഇനി വചനം പഠിക്കാം നമുക്ക്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:46-49 വാക്യങ്ങളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും വലിയ വചനമാണെന്ന്. വലിയ വചനമൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു വചനമാണ്. അപ്പം നമുക്ക് പഠിക്കാം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:46-49 വാക്യങ്ങൾ. എന്താ വചനത്തിൽ പറയുന്നേ? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ചേർന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്താണ്? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:46-49 വാക്യങ്ങൾ ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ
എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ എല്ലാവരും ഈ വചനം? അപ്പം ഇത് മനഃപ്പാഠമാക്കണം. അപ്പം ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച വചനം എല്ലാവരും മനഃപ്പാഠമാക്കണം. ഇനി നമുക്ക് ഈ ലെസണിൽ ഒരു 3 ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. അപ്പം മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് അതെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി, നമുക്കിതിലൊരു മാതാവിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാതാവിനെ കുറിച്ചൊക്കെ കേട്ടല്ലേ. അപ്പോൾ മാതാവ് ഒരു സുന്ദരിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ മാതാവിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, കളർ ചെയ്യുക. ഒരു പടം കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കളറൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തത്, നമ്മൾ നമ്മളുടെ അമ്മയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മളെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അല്ലേ, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണം, എൻ്റെ അമ്മ എന്നെ കരുതണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ നമ്മളുടെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതണം. ഇതിലൊരു 5 പട്ടം കൊടുത്തിട്ടുണ്ട്. പട്ടം കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ പൊക്കത്ത് കൂടി ഇങ്ങനെ പറത്തണ പട്ടം, അതേപോലെ പട്ടം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 5 പട്ടം കൊടുത്തിട്ടുണ്ട്. ആ 5 പട്ടങ്ങളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് എഴുതുക. ടീച്ചർ ഇപ്പോൾ എക്സാമ്പിള് പറഞ്ഞുതരാം. നമ്മുടെ അമ്മയിൽ നിന്ന് നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ പരിചരിക്കണം അല്ലേ, എന്നെ നന്നായിട്ടൊക്കെ നോക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അമ്മയിൽ നിന്ന് വാത്സല്യം അല്ലേ, നമ്മളെ പുന്നാരിപ്പിക്കണം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്താഗ്രഹിക്കും, ശ്രദ്ധ അല്ലേ. എൻ്റെ അമ്മ എൻ്റെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം, എൻ്റെ കറക്റ്റ് ടൈമിൽ ഫുഡ്, എനിക്ക് എൻ്റെ ഡ്രസ്സ്, എനിക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും മേടിച്ചു തരുന്നത് എല്ലാം എൻ്റെ അമ്മ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ നമ്മുടെ അമ്മയിൽ നിന്ന്, ഇപ്പം ടീച്ചർ പറഞ്ഞതായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് ഈ 5 പട്ടങ്ങളിലായിട്ട് എടുത്തെഴുതുക. അതാണ് അടുത്ത ആക്ടിവിറ്റി. ലാസ്റ്റത്തെ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ലെസണിലും ചെയ്തതാണ്, ചേരുമ്പടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ അമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് യോഹന്നാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ജപമാല എന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത് മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കൊന്ത എന്ന് കൊടുത്തിട്ടുണ്ട്. വിശ്വാസ സത്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇദാനിൻ്റെ മകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വത്സല ശിഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ആദ്യത്തത് നോക്കിയേ, ഇദാനിൻ്റെ അമ്മ. ഇദാനിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വരും, കൊന്ത വരുമോ, വിശ്വാസ സത്യം വരുമോ, ഇദാനിൻ്റെ മകൻ എന്ന് വരൂ, വത്സല ശിഷ്യൻ വരൂ, എന്ത് വരും? ഇദാനിൻ്റെ അമ്മ എന്ന്, ആ ഇദാനിൻ്റെ മകൻ, ഇദാനിൻ്റെ അമ്മ, ഇദാനിൻ്റെ മകൻ. യോഹന്നാൻ, യോഹന്നാൻ എന്ന് പറയുമ്പോൾ കൊന്തയാണോ, വിശ്വാസ സത്യമാണോ, വത്സല ശിഷ്യനാണോ? ആ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അപ്പോൾ യോഹന്നാന് നേരെ വത്സല ശിഷ്യൻ എന്ന് മാച്ച് ചെയ്യുക. അടുത്തത് ജപമാല, ജപമാല. ജപമാല എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപമാലക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, എന്താണ്, കൊന്ത. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ വാക്കാണ് അല്ലേ. അപ്പോൾ ജപമാലയുടെ നേരെ മാച്ച് ചെയ്യുക കൊന്ത. നാലാമത്തത് എന്താണ്, മാതാവിൻ്റെ സ്വർഗാരോപണം. മാതാവിൻ്റെ സ്വർഗാരോപണം എന്ന് പറയുന്നതൊരു വിശ്വാസ സത്യമാണല്ലേ, നമ്മൾ വിശ്വസിക്കുന്നതാണല്ലേ മാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോപണം എന്നതിൻ്റെ നേരെ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യുക, വിശ്വാസ സത്യം എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്യൂലേ. 3 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. ആദ്യം മാതാവിൻ്റെ ഒരു നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്യുക. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 5 പട്ടങ്ങളിലും എടുത്തെഴുതുക. മൂന്നാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ടീച്ചർ ഓൾറെഡി ആൻസറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെസണിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പഠിച്ചത്? നമ്മുടെ ലെസണിൻ്റെ പേരെന്തായിരുന്നു? ആ, മറിയം സഭയുടെ മാതാവ്. നമ്മൾ ഈ ലെസണിൽ നമ്മുടെ അമ്മമാരെ കുറിച്ചൊക്കെ കേട്ടല്ലേ. എത്രയോ സ്നേഹത്തോടെയാണ് നമ്മുടെ അമ്മമാർ നമ്മളെ കരുതുന്നതെന്ന് കേട്ടു. നമ്മളെ അതിലും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മേനെ കുറിച്ചിട്ടാണ് അല്ലേ, പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പരിശുദ്ധ അമ്മയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മാതൃകയാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ത്യാഗവും സ്നേഹവും എളിമയൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ സഹിയോനൂട്ടശാലയിൽ ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നത് ആരാണ്? പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ധൈര്യം പകരുന്നത് ആരായിരിക്കണം? പരിശുദ്ധ കന്യകാമറിയമായിരിക്കണം. അപ്പം ധൈര്യം പകരാനായിട്ട് പരിശുദ്ധ അമ്മേനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. പിന്നെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറിയെന്ന് പറഞ്ഞു അല്ലേ. കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് യോഹന്നാനോട് പറഞ്ഞത് വഴിയാണ്
പരിശുദ്ധമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറിയത്. സഭയുടെ തുടക്കം മുതലേ പരിശുദ്ധമ്മ സഭയോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തെ കുറിച്ചൊക്കെ കേട്ടു അല്ലേ. അമ്മ ഉടലോടെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണെന്ന് നമ്മൾ കേട്ടു. നമ്മളുടെ ഏറ്റവും വലിയ ആയുധം ജപമാലയാണെന്ന് നമ്മൾ പറഞ്ഞു. ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ സത്താം പേടിച്ചോടി പോകുന്നു നമ്മൾ കേട്ടു അല്ലേ. പരിശുദ്ധമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുമെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ കുടുംബത്തിലും എന്ത് വേണം, ജപമാലയൊക്കെ ചൊല്ലി നല്ല സ്നേഹവും ഐക്യമൊക്കെ ഉള്ള കുടുംബമായിട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒന്നിച്ച് നിങ്ങൾ വീട്ടിൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെയൊക്കെ ജപമാലയൊക്കെ ചൊല്ലി അല്ലേ. അങ്ങനെ ടീച്ചർ ഇനി മൂന്ന് ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ഈ ഒരു ലെസണിൽ ചെയ്യാനായിട്ട്. അതൊക്കെ നല്ല ശ്രദ്ധയോടുകൂടെ എല്ലാ ആക്ടിവിറ്റികളും ഒക്കെ ചെയ്യുക. അതുകൂടാതെ നമ്മളൊരു വചനം പഠിച്ചു, ആ വചനം ആരും മറന്നു പോകരുത്, അതും മനഃപ്പാഠമാക്കുക. അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ നല്ല മക്കളായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്യുക. ഈശോയെ കൂട്ട് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റ് നിന്നേ, ആ കൈയൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് നിന്നേ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ, എത്രയോ ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചു തന്നത്. അതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അപ്പം കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി പിടിച്ച് നിന്നേ. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും നല്ല ഭക്തിയോടെ ജപമാല ചൊല്ലാനും പരിശുദ്ധ അമ്മ വഴി അങ്ങയിലേക്ക് എത്താനും എല്ലാം ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.